ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ടേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ടേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് വളരെ ലിക്വിഡ് ആയിട്ടല്ലേ ഉള്ളതെന്ന്. ഈ ഒരു കൂട്ടി ഇതുപോലെയാണ് വേണ്ടത്, നല്ല വെള്ളം പോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ അരിപ്പൊടിയും റവയും ഇട്ടിട്ടുള്ള കൂട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുകയാണ്. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നല്ല ഫൈനായിട്ട് അരിഞ്ഞതാട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇട്ട് കൊടുത്തു നോക്കൂ, ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ കോരി ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ ഫ്രൈയിങ് പാനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ തവയിലുണ്ടെങ്കിൽ തവ ഉപയോഗിച്ചാലും മതി. അപ്പോൾ അതിലോട്ടേക്ക് ഇതുപോലെ കോരി ഒഴിക്കുകയാണ് വേണ്ടത്. ഏകദേശം 1/2 കപ്പോളാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതെന്നിട്ട് മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് ഒന്നിക്ക് നിങ്ങൾക്കിത് നല്ല ക്രിസ്പി ആക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ഇടയിലായിട്ട് എടുക്കാം. ഞാനിപ്പം അധികം ക്രിസ്പി അല്ല എന്നാൽ അധികം സോഫ്റ്റും അല്ല, ആ രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പം ഞാനിതൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡും കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. മറ്റുള്ള ദോശ ഉണ്ടാക്കണ അത്രയൊന്നും സമയമെടുക്കില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഇതിനൊരു കറിയുടെ ആവശ്യമില്ല, കാരണം അതിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ചട്നി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പോകും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അരിപ്പൊടി ഉപയോഗിച്ചുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരി കുതിർക്കാൻ മറന്നാലും ഉഴുന്നില്ലെങ്കിലും ഇനി എളുപ്പത്തിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഡിന്നറിനും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ 2 ഇടയിലാക്കി എടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നടുഭാഗമൊക്കെ ഒരു അല്പം ക്രിസ്പിയാണ്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വേറെയും കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് കാണാം.